ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. വൈഗയുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയണം. ഇനി അറിഞ്ഞിട്ട് എന്ത് കാര്യം? കൈ ഒഴിഞ്ഞു പോയവൻ വീണ്ടും അവളെ കൈയെ കൊന്ന് എനിക്ക് തോന്നില്ല. വിധി അതെന്തായാലും അനുഭവിച്ചേ മതിയാവും. ആ അപ്പൊ പറഞ്ഞ പോലെ നീയും പത്തിനി പിള്ളേരും നാളെ അങ്ങ് എത്തണം. ഞാനെന്നാ പോട്ടെ? ഞാൻ ഓട്ടോ കൊണ്ടുവിടാം. വാ. വേണ്ടടാ, ഞാൻ നടന്നങ്ങ് പൊക്കോളാം. ഞാൻ ഈ ഓട്ടോ ഒന്ന് മാറ്റിയിടട്ടെ. ശരി. ആ മക്കളെ, വാ അകത്തോട്ട് ഇരിക്കാം. വൈകി എവിടെ? അവൾ അകത്തുണ്ട്. വാ. ഏട്ടത്തി ഇങ്ങ് എത്തിയ. മക്കളൊക്കെ എവിടെ? അവരമ്മൂമ്മയുടെ കൂടെ മോളെ കാണാൻ പോയി. നിനക്ക് സുഖാണ് വൈകെ? ആ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഞങ്ങള് ഇടയ്ക്കിവിടെ വന്നിരുന്നു. അമ്മ പറഞ്ഞിരുന്നു. നിനക്ക് ഞങ്ങളോട് പിണക്കാണോ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. അന്നത്തെ ടെൻഷനില് മുന്നും പിന്നും ഒന്നും നോക്കാതെയാ ഏട്ടൻ നിങ്ങളെ ഇറക്കി വിട്ടത്. അതിൽ എനിക്കും വിഷമമുണ്ട്. ഇനി മാപ്പ ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയോ, മനസ്സിലൊന്നും വെച്ചേക്കരുത്. എനിക്ക് ആരോടും പരാതിയുമില്ല, പരിഭവവുമില്ല. ജീവിതത്തിൽ എന്തുമാത്രം ദുരിതങ്ങൾ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. അതിനിടയിൽ ഇതൊക്കെ എത്രയോ നിസ്സാരം. വൈകി ഇനി വിഷമിക്കരുത്. കൂടെ ആരും ഇല്ലെന്നുള്ള തോന്നലും വേണ്ട. ഇനി ഞങ്ങളുണ്ടാവും നിന്റെ ഒപ്പം. വൈകിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞ സത്യ. ഇനി ഞങ്ങളായിട്ട് ഒരു ദ്രോഹവും വൈകിക്ക് ഉണ്ടാക്കില്ല. നൂലുകെട്ടിന് മുഹൂർത്തമായി. അഭിരാമി വന്നെങ്കിൽ അത് നടത്താമായിരുന്നു. നീ പെട്ടെന്ന് റെഡിയായിട്ട് വാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇതാണോ എം എൽ എ സാറിന്റെ മോള്? ഇത് സാറിന്റെ മോള്. ഇത് സാറിന്റെ അനന്തരവൻ. ഇത് വൈകിട്ട് ഏട്ടനല്ലേ? പിന്നെ ചടങ്ങിന് നേരെയോ? നിങ്ങള് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അകത്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. വരണം. Thank you.
ഉണ്ടായിക്കെ, ഇരുന്നോളൂ. സാധാരണ അച്ഛനാണല്ലോ കുഞ്ഞിനെ നൂല് കിട്ടുക, ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യും? അച്ഛനില്ലെങ്കിൽ അമ്മാവന് ചടങ്ങ് നടത്താമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജഗൻ കെട്ടിക്കോട്ടെ, അല്ലെങ്കിൽ വൈഗ തന്നെ കെട്ടിക്കോട്ടെ. അത് ശരിയാ, വൈഗ കെട്ടുന്നതാവും നല്ലത്. ആചാരങ്ങൾ അറിയാതെ അബദ്ധം കാണിക്കണ്ട. കുഞ്ഞിന്റെ അമ്മ തന്നെ നൂല് കെട്ടട്ടെ. ഇനി കുഞ്ഞിനെ അറിഞ്ഞാൽ ഇടിക്കാലോ. അതിക്ക് താമളെ നോക്കി, സ്വർണം വാങ്ങാനുള്ള പാങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളിയിലുള്ള ഒരു അരഞ്ഞാണോ വാങ്ങിയത്. കുറച്ചുകൂടി കഴിയട്ടെ, സ്വർണത്തിലുള്ള വളയോ മാലയോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പൊ അമ്മാവന്റെ വകയായിട്ട് ഇത് എവളുടെ അരയിൽ കിടക്കട്ടെ. കഴിയട്ടെടി മോളെ, മാമ നിനക്ക് വളയും കമ്മലും മാലയും ഒക്കെ വാങ്ങിത്തരും. ജഗൻ ചേട്ടൻ അതിനു വേണ്ടി കഷ്ടപ്പെടണ്ട. താമരയ്ക്ക് വളയും മാലയും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ ഞാനുണ്ട്. അല്ലേ വൈഗ, ഞാൻ കുറച്ച് ഓർണമെന്റ്സ് വാങ്ങിയിട്ടുണ്ട്. മോളെ ഒന്ന് പിടിക്കുമേ. വകയായും മോൾക്കൊരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. എടാ കള്ള, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് നീ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഓ, അപ്പോ ഞാനിത് അണിയിച്ചോട്ടെ. ചടങ്ങ് ഇത്ര നന്നായി നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഈ ചടങ്ങ് തന്നെ നടക്കുമെന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഏതായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ. ഗുരുവായൂരപ്പന്റെ കടാക്ഷം.
ചെറിയ രീതിയിലായിരുന്നെങ്കിലും ചടങ്ങ് നന്നായിട്ട് നടന്നു അല്ലേ ബി? നമ്മൾ ചടങ്ങിന് പങ്കെടുത്തത് അവർക്ക് വലിയ സന്തോഷമായി കാണുമല്ലേ. അതെ, ഈ വൈകാൻ ഒരു പാവാണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസത്തെ അടുപ്പേ ഉള്ളൂ, എനിക്കും അങ്ങനെയാ തോന്നുന്നത്. വെറും പാവാ വൈഗ. അവളുടെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചാ ചില നേരത്തെ എനിക്ക് വലിയ സങ്കടം തോന്നും. തുണയായി വേണ്ട ഹസ്ബൻഡ് കൂടെ ഇല്ലാതെ ഒരു പിഞ്ചു കുഞ്ഞിനെ വളർത്താന്ന് വെച്ചാ വലിയ കഷ്ടം തന്നെയാ. വൈഗയുടെ ഹസ്ബൻഡിന് എന്ത് പറ്റിയതാ? ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചിട്ട് വൈഗ കൃത്യമായി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വൈഗയുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവളെ ആരോ ചീറ്റ് ചെയ്തു. അങ്ങനെ ജനിച്ച കുഞ്ഞാ താമര. ഓ, ഇറ്റ്സ് ഹാർഡ്. അയാളെ കുറിച്ച് വേറെ ഡീറ്റെയിൽസ് നാപ്പി ചോദിച്ചില്ലേ? ചോദിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ ചോദിച്ചു. പക്ഷേ അവൾ അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. ഒരാൾക്ക് താല്പര്യമില്ലാത്ത കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ച് അയാളെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അതുകൊണ്ട് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. വൈഗേ ജോലിക്കാരിയായിട്ടല്ല കാണുന്നെന്ന് അഭി പറഞ്ഞു. വൈഗേ അഭി പിന്നെ എങ്ങനെ പരിചയപ്പെട്ടത്? അതൊരു നിമിത്തമാണെന്ന് പറയാം. ഡെലിവറിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ വൈഗയെ പരിചയപ്പെട്ടത്. പിന്നെ രസകരമായൊരു കാര്യം എന്താന്ന് വെച്ചാ ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു എന്റെയും വൈഗയുടെയും ഡെലിവറി. ഞങ്ങൾക്ക് രണ്ടാൾക്കും ജനിച്ചത് പെൺകുഞ്ഞുങ്ങൾ. അതുകൊള്ളാലോ. അപ്പോ ആ പരിചയം വെച്ചാണോ വൈഗയെ അഭിയുടെ സഹായിയെ നിർത്തിയത്? അത് പിന്നെ വൈഗ ഒരു ദിവസം ഒരു ജോലിക്ക് വേണ്ടി അച്ഛനെ കാണാൻ വന്നതാ. വൈഗ, വൈഗയല്ലേ? അതെ. അന്നാണ് അവളുടെ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. അവളുടെ അവസ്ഥ അറിഞ്ഞപ്പോ എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വൈഗയെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിർത്തിയായിരുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ വൈഗയിൽ എന്തൊക്കെയോ മിസ്റ്ററി ഉള്ളതായി എനിക്ക് തോന്നിയിരുന്നു. അവളുമായിട്ട് ഞാൻ നടക്കട്ടെ, എന്നിട്ട് അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കഥകൾ മുഴുവൻ ഞാൻ ചികഞ്ഞെടുക്കും. അവളുമായിട്ട് ഞാൻ നടക്കട്ടെ, എന്നിട്ട് അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കഥകൾ മുഴുവൻ ഞാൻ ചികഞ്ഞെടുക്കും. ഓരോന്ന് ചോദിച്ച് നീ അവളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ രാഹുൽ. എന്താണ് ഗീതയും മാധവനും ഈ വഴിക്കൊക്കെ? ഇന്നലെ എം എൽ എ സാറിന്റെ മകൾ ഇവിടെ വന്നു പോയതേയുള്ളൂ. കൂടെ നിങ്ങളുടെ മോനും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വന്ന വിവരം അവൻ പറഞ്ഞു. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? അതെ തിരുമേനി, കുറച്ച് ദിവസമായി ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടന്ന് തികട്ടുന്നുണ്ട്. ആ സംശയങ്ങൾക്ക് ഒരു പരിഹാരം കാണണം, അതിനുവേണ്ടിയാ വന്നത്. ചോദിച്ചോളൂ. ഇന്നലെ നമ്മുടെ അഭിരാമിക്കൊപ്പം ഒരു പെൺകുട്ടി വന്നില്ലേ വൈഗ, അവളെ കുറിച്ചാണ് ഞങ്ങൾക്കറിയേണ്ടത്. അവള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക്, അതായത് ഭദ്രേട്ടന്റെ വീട്ടിലേക്ക് കയറി വന്നു. അവളെ അഭിരാമിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ എനിക്കെന്തോ അവളുടെ പ്രവൃത്തിയും പെരുമാറ്റവും ഒന്നും അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. സ്വന്തം കുഞ്ഞിന്റെ നൂലുകെട്ട് മാറ്റി വെച്ചിട്ട് അവള് അഭിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് വന്നിരിക്കുന്നു. അതൊക്കെ ആരെങ്കിലും ചെയ്യുന്നതാണോ? അതുപോലെ അഭിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് സമയത്ത് വൈഗയുടെ അമ്മ സരസ്വതി പനി പിടിച്ച് അവളുടെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ വന്നിരുന്നു. അന്നേരം അത്രയും ആളുകൾ അവിടെ ഉണ്ടായിട്ടും രാജീവനാണ്
വൈകയെയും കുഞ്ഞിനെയും അവളുടെ അമ്മയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയത്. നൂലിയെട്ട് ദിവസം ഭാര്യയോടും കുഞ്ഞിനോടും ഒപ്പം മുഴുവൻ സമയവും ഉണ്ടാകേണ്ട രാജീവൻ എന്തിനാ യാതൊരു ബന്ധവുമില്ലാത്ത വൈകയുടെ കുഞ്ഞിനു വേണ്ടി ആശുപത്രി കൊണ്ടുപോകാൻ തിടുക്കപ്പെട്ടു പോയത്? തിരുമേനി അന്ന് അഭിയുടെ മോളുടെ ജാതകം ഗണിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നില്ലേ, അച്ഛന്റെ ഭാവം ചിന്തിക്കുമ്പോ അച്ഛന് രണ്ട് പെൺമക്കളുടെ യോഗം കാണുന്നു. രാജീവന് രണ്ട് പെൺമക്കളുണ്ടോ? വൈകയ്ക്ക് ഭർത്താവില്ല, അവൾക്കൊരു പെൺകുഞ്ഞുണ്ട്, അതും അഭിയുടെ മോളുടെ അതേ പ്രായത്തിൽ. തിരുമേനിയുടെ പ്രവചനവും വൈകയുടെ അനവസരത്തിലുള്ള വരവും എല്ലാം ചേർത്ത് വായിക്കുമ്പോ ഒരു വലിയ സംശയം. ഈ രാജീവനും വൈകയും തമ്മില് ഇനി വല്ല ബന്ധമുണ്ടോ? രണ്ടാളും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവില്ല. ഈ ചോദ്യങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരു മറുപടിയും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എഴുതേൽക്ക്. തിരുമേനി, ഇരുന്ന് നേരം പാഴാക്കണ്ട ഗീതേ. എന്റെ സ്വഭാവം ഗീതയ്ക്കും മാധവനും നന്നായി അറിയാമല്ലോ. നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ആ ഉദ്ദേശത്തിന് കൂട്ടുനിൽക്കുന്ന ആളല്ല ഈ മിത്രൻ. നിങ്ങൾക്ക് പോകാം, പോകാനല്ലേ പറഞ്ഞത്? അറിയാതെയാണെങ്കിലും അഭയുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് അഭയ്ക്ക് തന്നെ നടത്താനും കാണാനും ആയല്ലോ. ഇനിയും ഞാൻ ഈ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ പാടില്ല. മാപ്പ് മോളെ, മാപ്പ്. അഭിരാമി എത്ര പാവമാ. എം എൽ എയുടെ മോളാണെന്നോ വലിയ വീട്ടിലെ കുട്ടിയാണെന്നോ ഉള്ള യാതൊരു ഭാവവും ആ കുട്ടിക്കില്ല. അഭിരാമി വന്നില്ലായിരുന്നെങ്കിൽ താമരമോളുടെ നൂലുകെട്ട് നീ പറഞ്ഞതുപോലെ ഒരു കറുത്ത ചരട് മാത്രം കെട്ടി നടത്തേണ്ടി വന്നേനെ. സ്വന്തം കുഞ്ഞിന്റെ നൂലുകെട്ട് പോലെയല്ലേ അഭിരാമി മോള് നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് മുൻകൈ എടുത്ത് നടത്തിയത്. കുഞ്ഞുങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നീ അഭിരാമിയെ കണ്ട് പഠിക്കണം. സ്വന്തം കുഞ്ഞിന്റെ നൂലുകെട്ട് പോലെയല്ലേ അഭിരാമി മോള് നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് മുൻകൈ എടുത്ത് നടത്തിയത്. കുഞ്ഞുങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നീ അഭിരാമിയെ കണ്ട് പഠിക്കണം. സ്വന്തം കുഞ്ഞല്ലെങ്കിൽ പോലും അഭിരാമി താമരയെ സ്വന്തം കുഞ്ഞിനെ പോലെയാ കാണുന്നത്. നിന്റെ ചോരയിൽ പറഞ്ഞിട്ട് പോലും നിനക്ക് താമരയെ സ്വന്തം കുഞ്ഞായി കാണാൻ കഴിയുന്നില്ല. അമ്മ പറഞ്ഞത് നേരെ. അഭിരാമിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. അഭയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുൻപിൽ
ഞാൻ എല്ലാം മറക്കുകയാണ്. എന്റെ സങ്കടവും വാശിയും എല്ലാം. ആദ്യം നീ ഉപേക്ഷിക്കേണ്ടത് സ്വന്തം കുഞ്ഞിനോടുള്ള വാശിയാ. സംഭവിച്ചു പോയ കാര്യങ്ങളിൽ എനിക്കിപ്പോ മനസ്താപം തോന്നുന്നുണ്ടമ്മേ. വീണ്ടും വിചാരമില്ലാതെ വാശിയുടെ പുറത്ത് ചെയ്തു കൂട്ടിയ പല പ്രവൃത്തികളും തെറ്റായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. മാറണം. എന്റെ മനസ്സ് എനിക്ക് മാറ്റിയെടുത്തേ പറ്റൂ.